കരാറിലുള്ള ദിവസക്കൂലിക്കാരെ തിരികെ കയറ്റാൻ സർക്കാർ സ്ഥാപനങ്ങളിൽ തിരികെ കയറ്റാനുള്ള ശ്രമം തകൃതിയായി നടക്കുകയാണ് എന്നാൽ അതിനോടൊപ്പം തന്നെ നഷ്ടത്തിലുള്ള പല പൊതുമേഖലാ സ്ഥാപനങ്ങളിലും കൂട്ടനിയമനത്തിനും നീക്കം നടക്കുകയാണ് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്ത് ജോലിക്കായി കാത്തിരിക്കുന്ന ഉദ്യോഗാർത്ഥികളെ നോക്കുകുത്തിയാക്കി കരാർ അടിസ്ഥാനത്തിലും ദിവസക്കൂലിക്കും സർക്കാർ സർക്കാർ നിയന്ത്രിത സ്ഥാപനങ്ങൾ സർവകലാശാലകൾ എന്നിവിടങ്ങളിൽ ജോലി ചെയ്യുന്നത് ആറ് ലക്ഷത്തിലേറെ പേരാണ് ഇവരിൽ ഭൂരിഭാഗവും രാഷ്ട്രീയ സ്വാധീനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിയമനം നേടിയവരാണ് വിവിധ ഓഫീസുകളിൽ മൂന്ന് മുതൽ പത്ത് വർഷം വരെ താൽക്കാലികമായി ജോലി ചെയ്യുന്ന ആയിരത്തോളം പേരെ സ്ഥിരപ്പെടുത്തുന്ന നടപടി ഇപ്പോൾ വിവിധ ഘട്ടങ്ങളിലാണ് എൽ ഡി എഫ് സർക്കാരിൻ്റെ കാലാവധി തീരും മുമ്പേ ബോർഡുകളിലും കോർപ്പറേഷനുകളിലും സഹകരണ സ്ഥാപനങ്ങളിലും ദിവസവേതന കരാർ ജീവനക്കാരെ സ്ഥിരപ്പെടുത്തുകയാണ് ലക്ഷ്യം പത്ത് വർഷം സർവീസ് ഉള്ളവരെ സ്ഥിരപ്പെടുത്താനാണ് ഭരണസമിതികൾ സർക്കാരിനോട് ശുപാർശ ചെയ്തിരിക്കുന്നത് പത്ത് വർഷത്തിൽ താഴെ സർവീസുള്ളവരെ എഴുത്തു പരീക്ഷയും ഇന്റർവ്യൂ നടത്തി സംവരണം പാലിച്ച് സ്ഥിരപ്പെടുത്താനാണ് ആലോചന നടക്കുന്നത് സർക്കാർ സ്ഥാപനങ്ങളിലെ താൽക്കാലിക നിയമനങ്ങൾ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴിയാണ് നടത്തേണ്ടത് കോഡ് നിർദ്ദേശിക്കുകയാണെങ്കിൽ ബന്ധപ്പെട്ട പി എസ് സി റാങ്ക് പട്ടികയിൽ നിന്നും അടിസ്ഥാനത്തിൽ നിയമിക്കാം എന്നാൽ ഇങ്ങനെ തൊഴിൽ കാത്തിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് അവഗണനയാണ് ലഭിക്കുന്നത് സ്വാധീനമുള്ളവർ ഇത്തരം നിയമനങ്ങൾ സംഘടിപ്പിക്കുന്നു കരാർ ദിവസക്കൂലിക്കും ജീവനക്കാരെ നിയമിക്കുക എന്നത് കുറേ കാലമായി സംസ്ഥാനത്ത് തുടരുന്ന കാര്യമാണ് എന്നാൽ സ്വാധീനത്തിന്റെ അടിസ്ഥാനത്തിൽ നിയമിക്കപ്പെട്ടവരെ കൂട്ടത്തോടെ സ്ഥിരപ്പെടുത്തുന്നത് ഇത് ആദ്യമായാണ് എന്നാൽ ഇതിനോടൊക്കെ ഒപ്പം തന്നെ നഷ്ടത്തിലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ സർക്കാർ കാലാവധി തീരുമുമ്പേ കൂട്ട നിയമനത്തിനും നീക്കം നടക്കുകയാണ് ഇക്കാര്യം ചർച്ച ചെയ്യാൻ പൊതുമേഖലാ സഹകരണ സ്ഥാപനങ്ങളിലെ മേധാവികളുടെ യോഗം വിളിക്കാനും വ്യവസായ മന്ത്രിയുടെ നിർദ്ദേശം നൽകിയിട്ടുണ്ട് നാൽപ്പത്തിനാല് പൊതുമേഖല മുപ്പതിലേറെ സഹകരണ സ്ഥാപനങ്ങളിൽ നിന്ന് രണ്ട് വിധ മേധാവികൾ റിയാബ് പ്രതിനിധികൾ എന്നിവ ചേരുമ്പോൾ ഇരുന്നൂറിലേറെ പേർ വരും സംസ്ഥാനത്ത് അഞ്ചിലേറെ പേർ കൂട്ടം ചേരുന്നത് വിലക്കിയ സാഹചര്യത്തിൽ വ്യവസായ മന്ത്രി തന്നെ ഇരുന്നൂറ് പേരുടെ യോഗം വിളിക്കുന്നത് കോവിഡ് പ്രോട്ടോകോൾ ലംഘനമാണെന്നും ആക്ഷേപമുണ്ട് സ്ഥാപനങ്ങളിലെ നിലവിലെ ഒഴിവുകൾ പ്രതീക്ഷിത ഒഴിവുകൾ ഒരു വർഷത്തിനിടെ നവീകരണം നടത്തിയാൽ ഉണ്ടായേക്കാവുന്ന ഒഴിവ് സ്റ്റാഫ് റിക്രൂട്ട്മെന്റ് റൂൾ ശമ്പള സ്കെയിൽ അടക്കമുള്ള പൂർണ്ണ വിവരങ്ങൾ സഹിതം യോഗത്തിലെത്താനാണ് എം ഡിമാർക്കും ചെയർമാൻമാർക്കും നിർദ്ദേശം നൽകിയിരിക്കുന്നത് പൊതുമേഖലാ സർവീസിലെ ഇരുപത് ശതമാനം തസ്തികൾ മാത്രമാണ് പബ്ലിക് സർവീസ് കമ്മീഷന് വിട്ടത് നാൽപ്പത്തിരണ്ട് പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ഇരുപത്തിയാറ് എണ്ണവും കനത്ത നഷ്ടത്തിലാണ് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ നിയന്ത്രണ അധികാര ചുമതലയുള്ള പബ്ലിക് സെക്ടർ റീസ്ട്രക്ചറിംഗ് ആൻഡ് ഇൻറ്റേർണൽ ഓഡിറ്റിംഗ് ബോർഡ് റിയാബ് ചെയർമാൻ എൻ ശശിധരൻ നായരുടെ അധ്യക്ഷതയിൽ തിരുവനന്തപുരം വെള്ളയമ്പലത്തായിരുന്നു യോഗങ്ങൾ നടന്നത് അതായത് ഇവിടെ ഈ നമ്മുടെ പിണറായി സർക്കാർ നടത്തുന്നത് പി എസ് സിയെ നോക്കുകുത്തിയാക്കുകയാണ് ചെയ്യുന്നത് പി എസ് സി എന്ന ഒരു സ്ഥാപനത്തിൽ അതായത് പി എസ് സി വഴിയുള്ള ജോലിക്ക് വേണ്ടി കണ്ണുനട്ടിരിക്കുന്ന ലക്ഷക്കണക്കിന് യുവാക്കളെയാണ് ഇവിടെ സർക്കാർ പിൻവാതിൽ നിയമനത്തിൽ കൂടി അവരുടെ ആഗ്രഹങ്ങളെയാണ് വെള്ളത്തിലാക്കുന്നത് ന്യൂസ് ഡെസ്ക് tattoo may news